ഭൂമിയിൽ എത്ര ഇനത്തിലുള്ള മൃഗങ്ങളുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് ശാസ്ത്രം നൽകുന്ന ഉത്തരം 8.7 മില്യൺ എന്നാണ്. എന്നാൽ ഇതിൽ 14% സ്പീഷീസുകളെ മാത്രമാണ് ശാസ്ത്രത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ. ഇതിനർത്ഥം ഇനി 86% വിവിധ ഇനത്തിലുള്ള മൃഗങ്ങളെ കണ്ടെത്താനുണ്ടെന്നാണ്. ഓരോ വർഷവും മരിയാന ട്രഞ്ചിൻ്റെ ആഴങ്ങളിൽ നിന്നും ആമസോൺ മഴക്കാടുകളിൽ നിന്നും ധാരാളം പുതിയ ജീവികളെ മനുഷ്യർ കണ്ടെത്താറുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ മനുഷ്യർ പുതിയതായി കണ്ടെത്തിയ ചില വിചിത്ര ജീവികളെയാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. മോല ടെക്റ്റാഫിഷ്. നൂറ്റാണ്ടുകളായി മനുഷ്യൻ്റെ കണ്ണ് വെട്ടിച്ച് ഭൂമിയിൽ ജീവിക്കുന്ന ഒരു വലിയ മീനാണ് മോല ടെക്റ്റാഫിഷ്. 2017 മരീൻ ബയോളജിസ്റ്റായ മേരി ആൻ നൈഗ്രാഡാണ് ഇതിനെ ആദ്യമായി കണ്ടെത്തിയത്. ഈ മീനിൻ്റെ മറ്റൊരു പേരാണ് ഓഷ്യൻ സൺഫിഷ്. 2 ടൺ ഭാരവും 15 അടി നീളവുമുള്ള ഒരു മീൻ എങ്ങനെ മനുഷ്യൻ്റെ കണ്ണു വെട്ടിച്ച് ഇത്രയും കാലം എങ്ങനെ ജീവിച്ചുവെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഇതിന് കാരണം ഇവ തണുത്തതും സമുദ്രത്തിൻ്റെ ആഴമുള്ള പ്രദേശങ്ങളുമാണ് ഇഷ്ടപ്പെടുന്നത്. ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, സൗത്ത് ചിലി എന്നിവിടങ്ങളിലെ ആഴക്കടലിലാണ് ഇവയെ കണ്ടുവരുന്നത്. ഇത്രയും വലിയ ഒരു മീൻ മനുഷ്യൻ്റെ കണ്ണു വെട്ടിച്ച് സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ ജീവിച്ചെങ്കിൽ മനുഷ്യൻ കണ്ടെത്താത്ത ഇതുപോലത്തെ എത്രയോ വലിയ ജീവികൾ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ജീവിക്കുന്നുണ്ടാവും. സൈനോലോപ്പസ് പിങ്ക് ഫ്ലോയ്ഡൈ. ബ്രിട്ടീഷ് റോക്ക് ബാൻഡായ പിങ്ക് ഫ്ലോയ്ഡിനെ ആദരിച്ചുകൊണ്ട് ഈ ചെമ്മീനു നൽകിയ പേരാണ് പിങ്ക് ഫ്ലോയ്ഡൈ. 2017 കണ്ടെത്തിയ പിങ്ക് നിറമുള്ള ഈ ഷ്രിമ്പ് ശബ്ദം കൊണ്ടാണ് ഇരപിടിക്കുന്നത്. ഇതിൻ്റെ വലിയ 2 ക്ലോസ് കൂട്ടിയിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിൽ നിന്ന് പുറത്തു വരുന്ന സോണിക് എനർജിക്ക് അതിൻ്റെ ഇരയെ മരവിപ്പിക്കാനോ കൊല്ലാനോ സാധിക്കും. ഒരു മ്യൂസിക് ബാൻഡിൻ്റെ പേര് എന്തുകൊണ്ട് ഈ ഷ്രിമ്പിന് നൽകിയെന്ന് നിങ്ങൾ കുറച്ചുപേരെങ്കിലും ആലോചിച്ചിട്ടുണ്ടാവും. അതിന് ഒരു കാരണമുണ്ട്. May 17, 1970 പിങ്ക് ഫ്ലോയ്ഡിൻ്റെ കോൺസേർട്ടിൽ നിന്നുണ്ടായ ശബ്ദം മൂലം തൊട്ടടുത്ത കുളത്തിലെ മീനുകളെല്ലാം ചത്തിരുന്നു. ഈ സംഭവത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ ഷ്രിമ്പിന് പിങ്ക് ഫ്ലോയ്ഡൈ എന്ന പേര് നൽകിയത്. പീകോക്ക് സ്പൈഡർ. ഓസ്ട്രേലിയയിൽ മാത്രം കണ്ടുവരുന്ന മാരിറ്റസ് എന്ന ചെറു എട്ടുകാലിയാണിത്. മെയിൽ പീകോക്ക് സ്പൈഡറുകൾക്ക് 4.1 മില്ലിമീറ്റർ നീളവും അതേസമയം ഫീമെയിൽ പീകോക്ക് സ്പൈഡറിന് മാക്സിമം 5.1 മില്ലിമീറ്റർ നീളവും ഉണ്ടാവും. വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഇവയെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. സാധാ എട്ടുകാലികളിൽ നിന്നും വ്യത്യസ്തരാണിവ. മറ്റു എട്ടുകാലികളെ പോലെ വല കെട്ടിയല്ല ഇവ ഇരപിടിക്കുന്നത്, മറിച്ച് ഇരകളെ ആക്രമിച്ചാണ്. കാഴ്ചയിൽ ചെറുതാണെങ്കിലും ഇവയേക്കാൾ 4 ഇരട്ടി വലിപ്പമുള്ള ജീവികളെ ഇവ ആക്രമിച്ച് ഭക്ഷണമാക്കും. പീകോക്ക് സ്പൈഡറുകളുടെ മറ്റൊരു പ്രത്യേകതയാണ് ഡാൻസ് കളിക്കാനുള്ള കഴിവ്. മെയിൽ സ്പൈഡർ ഫീമെയിൽ സ്പൈഡറിനെ ആകർഷിക്കാൻ വേണ്ടി കളിക്കുന്നതാണ് ഈ നൃത്തം. ഏറ്റവും രസകരമായ കാര്യം എന്തെന്നാൽ ഫീമെയിൽ സ്പൈഡറിന് ഡാൻസ് ഇഷ്ടമായില്ലെങ്കിൽ ഡാൻസിൻ്റെ അവസാനം ഫീമെയിൽ സ്പൈഡർ മെയിൽ സ്പൈഡറിനെ കൊന്ന് ഭക്ഷണമാക്കും. ഇതുകൊണ്ട് തന്നെ ഈ നൃത്തത്തെ ഡാൻസ് ടു ഡെത്ത് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നാനോ കമേലിയൻ. ഇത് ലോകത്തിലെ ഏറ്റവും ചെറിയ ഓന്താണ്. നമ്മുടെ നഖത്തിൻ്റെ അത്രയും മാത്രമാണ് ഇതിൻ്റെ വലിപ്പം. കൃത്യമായി പറഞ്ഞാൽ 22 മില്ലിമീറ്ററാണ് ഇതിൻ്റെ നീളം. ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ റെപ്റ്റൈൽ ഇതാണെന്നാണ് സൂവോളജിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത്. മഡഗാസ്കറിലെ മഴക്കാടുകളിലാണ് ഇതിനെ ആദ്യമായി കണ്ടെത്തിയത്. ഇവ കമേലിയൻ ഫാമിലിയിൽ പെടുന്നതാണെങ്കിലും മറ്റുള്ള കമേലിയനെ പോലെ ഇവയ്ക്ക് നിറം മാറാൻ സാധിക്കില്ല. ബ്ലൂ ടെറാഞ്ചുല. ടെറാഞ്ചുല എല്ലാവർക്കും പരിചിതമായ ഒരു സ്പൈഡറാണ്. എന്നാൽ നീല നിറത്തിലുള്ള ടെറാഞ്ചുലയെക്കുറിച്ച് ആരും കേട്ടിട്ടുണ്ടാവില്ല. 2017 ഗാനയിലെ കൈറ്റർ നാഷണൽ പാർക്കിൽ നിന്നും കണ്ടെത്തിയ ഈ ബ്ലൂ ടെറാഞ്ചുലയുടെ ചിത്രം ഇന്റർനെറ്റിൽ വലിയ വാർത്തയായിരുന്നു. ഒഹായോ യൂണിവേഴ്സിറ്റിയിലെ സുവോളജിസ്റ്റുകളുടെ അഭിപ്രായമനുസരിച്ച് ഇവ ലോകത്ത് കണ്ടുവരുന്ന 40 വ്യത്യസ്ത ഇനത്തിലുള്ള ബ്ലൂ ടെറാഞ്ചുലകളിൽ ഒന്നാണ്. നീല നിറം മെയിൽ ടെറാഞ്ചുലകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ്. സെക്ഷൽ മെച്യൂരിറ്റി എത്തുന്നതുവരെ മെയിൽ ഫീമെയിൽ ടെറാഞ്ചുലകൾ കാഴ്ചയിൽ ഏകദേശം ഒരുപോലെയാണ്. സെക്ഷൽ മെച്യൂരിറ്റി എത്തുമ്പോൾ മെയിൽ ടെറാഞ്ചുലകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ ഒന്നാണ് ബ്ലൂ കളർ. UFO ജെല്ലി ഫിഷ്. 2017 9000 അടിത്താഴ്ചയിൽ പസഫിക് സമുദ്രത്തിൽ വെച്ച് ഒരു അണ്ടർവാട്ടർ റോവറിൽ പതിഞ്ഞ പുതിയ ഒരു തരം ജെല്ലി ഫിഷിൻ്റെ ദൃശ്യങ്ങളാണിത്. US നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫറിക് അഡ്മിനിസ്ട്രേഷനിലെ മരീൻ ബയോളജിസ്റ്റുകളാണ് UFO ജെല്ലി ഫിഷിനെ കണ്ടെത്തിയത്. ഈ ജെല്ലി ഫിഷിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇവയ്ക്ക് താഴത്തേക്കും മുകളിലേക്കും നീണ്ടു നിൽക്കുന്ന 2 കൂട്ടം ടെൻറ്റിക്കിൾസ് ഉണ്ട്. ഇവ പുതിയ കണ്ടുപിടുത്തമായതുകൊണ്ട് തന്നെ ശാസ്ത്രത്തിന് ഇതിനെപ്പറ്റി കൂടുതലായി ഒന്നും അറിയില്ല. പീക്കബൂ സ്പൈഡർ. പീകോക്ക് സ്പൈഡറിനെ കണ്ടെത്തിയ ജർജ് നോറ്റു എന്ന വ്യക്തി തന്നെയാണ് ഈ ചെറു എട്ടുകാലിയെയും 2016 കണ്ടെത്തിയത്.
പീകോക്ക് സ്പൈഡറിനെ പോലെ തന്നെ ആസ്ട്രേലിയയിലാണ് ഇവയും കണ്ടുവരുന്നത്. മെയിൽ പീകോക്ക് സ്പൈഡറിനെ പോലെ തന്നെ മെയിൽ പീക്കബൂ സ്പൈഡറും ഡാൻസ് കളിക്കാൻ മിടുക്കരാണ്. മെയിൽ സ്പൈഡർ അതിൻ്റെ ചെറു കാലുകൾ ഉയർത്തി തന്നെ ആക്രമിക്കാൻ നിൽക്കുന്ന ഫീമെയിൽ സ്പൈഡറിന് മുന്നിൽ നൃത്തം ചെയ്യും. ഡാൻസിനൊടുവിൽ തന്നെ ആക്രമിക്കാത്ത ഫീമെയിൽ സ്പൈഡറുമായി മെയിൽ സ്പൈഡർ മേറ്റ് ചെയ്യും. എരിയോവിക്സിയ ഗ്രിഫിൻഡോറി. ഗ്രിഫിൻഡോർ എന്നത് ഹാരി പോട്ടർ ഫാൻസിന് പരിചിതമായ ഒരു പേരാണ്. പേര് പോലെ തന്നെ ഹാരി പോട്ടറുമായി ചില സാമ്യങ്ങളൊക്കെ ഉണ്ട് ഈ ചെറു എട്ടുകാലിക്ക്. ഇന്ത്യൻ ബയോളജിസ്റ്റുകളായ ജവാദ് ഹമീദും രജീഷ കലാപ്പും ഇന്ത്യൻ വെസ്റ്റേൺ ഗഡ്സ് എക്സ്പ്ലോർ ചെയ്യുന്നതിനിടയിലാണ് മന്ത്രവാദിനിയുടെ തൊപ്പി ധരിച്ച ഈ ചെറിയ എട്ടുകാലിയെ കണ്ടെത്തിയത്. നമ്മുടെ വീടുകളിലൊക്കെ കണ്ടുവരുന്ന അരിനാടെ എന്ന ചെറു എട്ടുകാലികളുടെ ഫാമിലിയിൽ പെടുന്നവയാണിതും. വളരെ ചെറുതായതുകൊണ്ടും അതുകൂടാതെ ബ്രൗൺ കളറായതുകൊണ്ടും പെട്ടെന്നൊന്നും ഈ എട്ടുകാലി ആരുടെയും കണ്ണിൽപ്പെടില്ല. നിലവിൽ ലോകത്ത് ഒരിടത്ത് മാത്രമേ ഇവയെ കണ്ടെത്തിയിട്ടുള്ളൂ, അത് കർണാടകയിലാണ്. ഹാരി പോട്ടർ സ്നേഹികളായിരുന്ന ജവാദും രജീഷയുമാണ് ഈ സ്പൈഡറിന് ഗ്രിഫിൻഡോറി എന്ന പേര് നൽകിയത്. യെറ്റി ക്രാബ്. 2005 ബോഫറാനും സംഘവുമാണ് ഇവയെ ആദ്യമായി കണ്ടെത്തിയത്. ഈ ഞണ്ടിനെ മറ്റു ഞണ്ടുകളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ഇവയുടെ കാലുകളിലുള്ള രോമങ്ങളാണ്. കാലിൽ രോമമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഞണ്ടിന് യെറ്റി ക്രാബ് എന്ന പേര് വീണത്. പസഫിക് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ തണുപ്പിൽ സർവൈവ് ചെയ്യാൻ ഈ ഞണ്ടിന് എവല്യൂഷൻ സമ്മാനിച്ചതാണ് ഈ രോമം. അതുകൂടാതെ ചൂടുകാലത്ത് ഈ രോമം സെൻസറി ഓർഗൻസായി പ്രവർത്തിക്കാറുണ്ട്. ഈ രോമത്തിൻ്റെ സഹായത്തോടെ ഈ ഞണ്ടിന് പ്രഡേറ്റേഴ്സിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനും അതുകൂടാതെ ഈ ഞണ്ടിന് ചലിക്കാനും ഈ ഹെയർ സഹായമാകുന്നു. ആറ്റക്കാമ സ്നെയിൽ ഫിഷ്. കണ്ടാൽ ഈലെന്ന് തോന്നിക്കുന്ന സമുദ്രത്തിൻ്റെ അടുത്തട്ടിൽ ജീവിക്കുന്ന മീനുകളാണ് സ്നെയിൽ ഫിഷ്. ഇത്രയും ആഴത്തിലാണ് ഇവ ജീവിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇനിയും ധാരാളം സ്നെയിൽ ഫിഷ് സ്പീഷീസുകളെ കണ്ടെത്താനുണ്ട്. അങ്ങനെ 2018 ആറ്റക്കാമ ട്രഞ്ചിൽ നിന്ന് കണ്ടെത്തിയ പുതിയ തരം സ്നെയിൽ ഫിഷാണ് ആറ്റക്കാമ സ്നെയിൽ ഫിഷ്. ഈ മീനുകളുടെ പ്രത്യേകത എന്തെന്നാൽ ജെല്ല് പോലെ എന്തോ ഒരു വസ്തു കൊണ്ടാണ് ഇവയുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. ചെവിയിലെ എല്ലുകളും പല്ലുകളുമാണ് ഇവയുടെ ശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ള ഭാഗങ്ങൾ. ഇതിനർത്ഥം ഇവ താമസിക്കുന്ന സ്ഥലമാണ് ഈ മീനിന് അതിൻ്റെ ഈ ഷേപ്പ് നൽകിയിരിക്കുന്നത്. അതായത് തണുപ്പും അതീവ സമ്മർദ്ദവുമാണ് ഇവയുടെ ഈ ഷേപ്പിന് കാരണം. ഇത് ഒരു പ്രശ്നമായി നമുക്ക് തോന്നിയില്ലെങ്കിലും ഇതിനെ പഠിക്കുന്ന സയൻറ്റിസ്റ്റുകൾക്ക് ഇതൊരു പ്രശ്നമാണ്. കാരണം ഇവയെ പഠിക്കാനായി ഉപരിതലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉപരിതലത്തിൽ അതേ സമ്മർദ്ദവും തണുപ്പും ഇല്ലാത്തതിനാൽ ഇവയുടെ ശരീരം മോളിക്കുലാർ ലെവലിൽ നശിക്കാൻ തുടങ്ങും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കൺമുമ്പിൽ വെച്ച് നിമിഷനേരം കൊണ്ട് ഈ മീൻ അലിഞ്ഞില്ലാതാകും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.